നമസ്കാരം വലിയ വിവാദങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കും സാധ്യതയുള്ള മറ്റൊരു വിഷയം എത്തിക്കഴിഞ്ഞു ചരകശപഥം മെഡിക്കൽ വിദ്യാർത്ഥികൾ വർഷങ്ങളായി ചൊല്ലി വന്നിരുന്ന ഹിപ്പോക്രാറ്റിക് വോത്തിനു പകരം ചരകശപഥം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ചരകനും ആർ എസ് എസുകാരനാകാൻ എല്ലാ സാധ്യതയുമുണ്ട് ആയുർവേദാചാര്യനെ ആധുനിക വൈദ്യശാസ്ത്രം എന്തിനാരാധിക്കണം എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ ആയുർവേദമടക്കമുള്ള പരമ്പരാഗത ചികിത്സാ രീതികളുടെ വികാസവും രൂപാന്തരണവുമാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് നാം മറക്കരുത് ലോകത്ത് ഏറ്റവും പഴക്കമേറിയ വൈദ്യശാസ്ത്ര പുസ്തകമായ ചരക സംഹിതയുടെ കർത്താവാണ് ഭാരതീയനായ മഹർഷി യജുർവേദത്തിൽ അദ്ദേഹത്തെ പറ്റി പരാമർശമുള്ളതിനാൽ യജുർവേദത്തിൻ്റെ ഒരു കാലഘട്ടം വെച്ച് നോക്കിയാൽ വേദകാലഘട്ടത്തിലോ അതിനു മുന്നെയോ ആയിരിക്കാം ചരകമഹർഷിയുടെ ജീവിത കാലഘട്ടം എന്ന് അനുമാനിക്കുന്നു ഗ്രീക്കുകാരനായ ഹിപ്പോക്രാറ്റിസിൻ്റെയും ചരകമഹർഷിയുടെയും ചികിത്സാ കാഴ്ചപ്പാടുകളിൽ തത്വചിന്തകളിൽ ധാരാളം സാമ്യതകളുണ്ട് ചരകമഹർഷി ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ചിന്തകളാണ് പ്രചരിപ്പിച്ചിരുന്നത് അയ്യായിരം വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ചരക സംഹിത തന്നെയാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിച്ചിരുന്ന ഹിപ്പോക്രാറ്റസിനേക്കാൾ മെച്ചം ഗ്രീക്കുകാർ ഹിപ്പോക്രാറ്റസിനെ എടുത്തോട്ടെ നമുക്ക് നമ്മുടെ പാരമ്പര്യം പഠനവിധേയമാക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ നയം ചികിത്സാ ചികിത്സാരംഗത്ത് വർഗീയത പടർത്തുന്നു ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമം മനുസ്മൃതി വിചാരധാര ഹിന്ദുരാഷ്ട്രം എന്നിങ്ങനെ നിരവധി നിരവധി കരച്ചിലുകൾ ഉണ്ടായേക്കാം ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇനി ആർ എസ് എസിന് നാല് ചീത്ത കിട്ടിയേക്കാം പക്ഷേ ഒരു കാര്യം പറയാം ഈ രാഷ്ട്രത്തെ ആർക്കും ഹിന്ദുരാഷ്ട്രമാക്കാൻ കഴിയില്ല കാരണം സഹസ്രാബ്ദങ്ങളായി ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് ഇപ്പോഴും ഹിന്ദുരാഷ്ട്രമാണ് ഇനി ഹിന്ദുരാഷ്ട്രമായി തുടരുക തന്നെ ചെയ്യും കാരണം ജനസംഖ്യാപരമായി ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ഈ രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാകുന്നത് ഹിന്ദുരാഷ്ട്രമായതുകൊണ്ട് തന്നെ അത് മതേതര രാഷ്ട്രവും ജനാധിപത്യ രാഷ്ട്രവും ഒക്കെയായി നിൽക്കുന്നു ഭരണഘടനയിൽ ഹിന്ദുരാഷ്ട്രമെന്നോ മതേതര രാഷ്ട്രമെന്നോ ഒരു വരി എഴുതുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമെന്നോ മതേതര രാഷ്ട്രമെന്നോ എഴുതി വയ്ക്കാത്തത് പക്ഷേ ഇന്ന് ഭരണഘടനയിൽ ഇന്ത്യ ഒരു മതേതര സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് ഭേദഗതി വരുത്തി കഴിഞ്ഞു അത് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പാർലമെൻറ്റിനെ മരവിപ്പിച്ച് നിർത്തിയതിനു ശേഷം നടത്തിയ ഒരു ഭേദഗതിയാണ് എന്തായാലും ആ ഒരു വരിയിൽ യാതൊരു അർത്ഥവുമില്ല ഇനി ഹിന്ദുരാഷ്ട്രമല്ല എഴുതി വച്ചാൽ പോലും ജനസംഖ്യ അനുപാതത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാഷ്ട്രം വസ്തുതാപരമായി ഹിന്ദുരാഷ്ട്രം തന്നെയാണ് അവരുടെ സംസ്കാരവും അവരുടെ പൂർവികരെയും ഒക്കെയാണ് ഇനി വരുന്ന തലമുറയും സമൂഹവും ആദരിക്കാൻ പോവുക മാതൃകയാക്കാൻ ശ്രമിക്കുക ഏറ്റവും മികച്ച ഒരു പാരമ്പര്യം ഒരു മേഖലയിൽ ഉദാഹരണത്തിന് വൈദ്യശാസ്ത്ര മേഖലയിൽ ഇന്ത്യക്കുള്ളിടത്തോളം കാലം ഭാരതീയർക്കുള്ളിടത്തോളം കാലം എന്തിനാണ് നാം വിദേശ ചിന്താധാരയ്ക്ക് പുറകെ പോകുന്നത് ഒരു വിദേശ വൈദ്യശാസ്ത്ര വിദഗ്ധനെ നാം എന്തിനാണ് മാതൃകയാക്കേണ്ടത് നമ്മൾ ചൊല്ലേണ്ട പ്രതിജ്ഞയിൽ പോലും ഒരു വിദേശിയെ എന്തുകൊണ്ട് നാം ഉൾപ്പെടുത്തണം എല്ലാ വിദേശ ശാഖകളെയും പഠനവിധേയമാക്കണം പക്ഷേ മാതൃക നമ്മുടെ പാരമ്പര്യമാകണം നമ്മുടെ ആചാര്യന്മാരാകണം കാരണം ഈ രംഗത്ത് വളരെ മഹത്തായ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്